മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ ഹൈവേ അതങ്ങനെ പോകും. ഇതിന്റെ സ്റ്റിൽ വർക്ക് ഫിനിഷാണ്. അന്നത്തെ മാറ്റങ്ങളും ഇന്നത്തെ മാറ്റവും ഏകദേശം 15-18 ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. അപ്പൊ എണ്ണ ചെറുവത്താറിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നുള്ളത് നമ്മൾ പുത്തനത്താണിയുള്ളത്. പുത്തനത്താണി അണ്ടർപാസിനെ പറ്റിയാണെന്ന് നമുക്ക് പറയാനുള്ളത്. ഇത് കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന റോഡ്, അതായത് കോഴിക്കോട് കോട്ടക്കൽ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന റോഡ്. ഇതിങ്ങനെ പോയിട്ട് തൃശ്ശൂർ ഭാഗം പുത്തനത്താണി ടൗണിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ എണ്ണച്ചെറുവത്താറ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഏകദേശം നമ്മളൊരു ഒരു മാസം മുന്നെയാണ് ഇവിടെ അണ്ടർപാസിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചത്. അപ്പൊ അതിനുശേഷമുള്ള പുരോഗമനം എന്തൊക്കെയായി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന ആ വഴിയിൽ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡ് നമ്മുടെ നിലവിലുള്ള ഹൈവേ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അതിന്റെ ഈ സൈഡ് ഭാഗങ്ങളിലുള്ള മരങ്ങളൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഈ ഭാഗം നമ്മുടെ പള്ളിനോട് മസ്ജിദുൽ ഫുർഖാൻ അതിനോട് ഏകദേശം ചാരിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മരങ്ങളൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും ലെവലാണ്, ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ആകെ മണ്ണൊക്കെ നേരന്ന് കെടുക്കായിരുന്നു. അതെല്ലാം മണ്ണൊക്കെ മാറി ഒരു ഭാഗത്തേക്ക് തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. വലിയൊരു കൂമ്പാരം തന്നെ ആയിട്ടുണ്ട്. മണ്ണിന്റെ മല എന്നെ പറയാം, അത്ര രീതിയിൽ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സൈഡ് ഇങ്ങനെ വീതി എടുത്ത് വരികയാണ്. അതുപോലെ തന്നെ ഇപ്പുറം സൈഡും ഈ സൈഡ് ഇവിടെ റോഡ് താത്തിയിട്ടുണ്ട്. താത്തി റോളർ ഉപയോഗിച്ചിട്ട് നിരത്തി അമർത്തിയിട്ടുണ്ട്. അപ്പൊ റോഡിന്റെ വീതി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ പുത്തനത്താണി ഭാഗം റോഡിന്റെ വീതി ക്ലിയർ ആണ്. പുത്തനത്താണി അണ്ടർപാസിന്റെ ഭാഗം അപ്പൊ ഇതാണ് ഞാനൊരു മൺകൂമ്പാരത്തിന്റെ മുകളിലുള്ളത്. അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇവിടെ ഒരു വലിയ കിണറുണ്ട് കേട്ടോ, അത് തീർത്തില്ല. ഇതാണ് ഇപ്പൊ രണ്ട് സൈഡും. കഴിഞ്ഞ എന്റെ വീഡിയോ കണ്ട മനസ്സിലാവും, ഇവിടെ ഫുള്ള് മണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പൊ അതെല്ലാം നീക്കം ചെയ്തു. ഈ സൈഡിലുണ്ടല്ലേ ആ റോഡൊക്കെ ക്ലിയറാ, അവിടെ നന്നായിട്ട് അമർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും. അപ്പൊ ഈ മണ്ണിന്റെ കൂമ്പാരം ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ളതാണ്. ഈ നമ്മൾ ഞാൻ നിൽക്കുന്ന ഈ മണ്ണിന്റെ കൂമ്പാരം, അതായത് ഈ മണ്ണിന്റെ കൂമ്പാരം, അതുപോലെ തന്നെ ആ കൂമ്പാരവും നീക്കം ചെയ്യുന്നതാണ്. കാരണം അതിന്റെ അപ്പുറം തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലേ അവിടെയൊക്കെ ലെവലായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് വീതി. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയൊക്കെ അണ്ടർപാസിന്റെ വർക്കുകൾ എവിടം വരാന്നുള്ളത്. അതിന്റെ ഇടയിൽ ഇവിടെ വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വീടുകൾക്ക് കണ്ട മനസ്സിലാവും, ഇവിടെ ആകെ ചപ്പു ചവറുകളായിരുന്നു. ഏകദേശം ഒരു എന്താ പറയാ, ഒന്ന് ലെവലാക്കിയിട്ട് മാർക്ക് ചെയ്ത ലെവലായിരുന്നു. ഇപ്പോ റോഡിന്റെ ഒരു രൂപരേഖ തന്നെ തയ്യാറായിട്ടുണ്ട് ഇവിടെ ഈ ഭാഗം ഉള്ളത്. അപ്പൊ നമ്മളിത് വന്ന ഭാഗം അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഏകദേശം നമ്മൾ മധ്യത്തിലെത്തിയിട്ടുണ്ട് അണ്ടർപാസിന്റെ ഏകദേശം തൊട്ടടുത്ത് എത്താറായി. അപ്പൊ ഇവിടെ കണ്ടാലൊക്കെ കറക്റ്റ് മനസ്സിലാവും, കണ്ടില്ലേ ഈ സൈഡില് അത്ര വീതിയില്. അതുപോലെ തന്നെ ഈ സൈഡ് ഇവിടെ മൺകുമ്പാരമുണ്ട്. ഈ മൺകുമ്പാരത്തിന്റെ അപ്പുറം സൈഡ് നോക്കാം, അതായത് നമ്മളെ പഴയ ജാസ് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നല്ലോ, പഴയ എന്താ പറയാ തമിഴ് സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ജാസ് തിയേറ്റർ ഉണ്ടായ ഏരിയ, ആ ഏരിയയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും മണ്ണൊക്കെ എടുത്ത് ലെവലാക്കി. റോഡ് 45 മീറ്റർ വീതി ഉണ്ടാവുന്നത് തോന്നുന്നു, അത്രയും ലെവലിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ
അപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ ഈ മൺകൂമ്പാരങ്ങൾ നീക്കം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു മൺകൂമ്പാരമുണ്ട്, ഇതിന്റെ അതിന് നടുക്ക് തന്നെ മൺകൂമ്പാരങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഇവിടെ സ്റ്റീൽ വർക്ക് നടക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അണ്ടർ പാസിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്. അതിന്റെ മുന്നായിട്ട് നമ്മൾ ഇപ്പുറം സൈഡ് ഈ വീതി ഒന്ന് കാണിച്ചു എന്നുള്ളു. അപ്പൊ നമ്മൾ അണ്ടർ പാസിനോട് അടുക്കും തോറും കുറെ മണ്ണുകള് നീക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ ഗാർഡറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, കുറെ എണ്ണം ഫിക്സ് ചെയ്യാനുള്ള പരിപാടി അതൊന്നും ഉണ്ട്, കാരണം സ്റ്റീലിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് നേരിട്ട് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇതൊരു കോട്ടേഴ്സ്, ആ കോട്ടേഴ്സിന്റെ അടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റീൽ കമ്പികളൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇത് കോൺക്രീറ്റിന് വേണ്ടിയിട്ട്, അതായത് ഗാർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മെറ്റലിട്ട് നിരത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് ഗാർഡറുകളിൽ ഈ ഇതിന്റെ സ്റ്റീൽ വർക്ക് ഫിനിഷാണ്. അതിന്റെ ഉള്ളിലും അകത്തും പുറത്തൊക്കെ കമ്പി റെഡിയാക്കിയിട്ടുണ്ട്, സ്റ്റീൽ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതും സംഭവം കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. വീഡിയോ തന്നെ ഇങ്ങനെ കാണുമ്പോൾ രസം തോന്നുന്നില്ലേ. ഇവിടെ 1, 2, 3, 4 എണ്ണം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പൂച്ചക്കന്ത പൊന്നൊരുക്കുന്നോർത്ത് കാറെന്ന് പറഞ്ഞാൽ പൂച്ചക്കന്ത ഗാർഡൻ്റെ അടുത്ത് കാറ്. നീ പോയിക്കോ. അപ്പോ അത്ര വീതി നോക്കുമോ. ഇവിടൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് മണ്ണ്. ഇവിടെയുള്ള മണ്ണ് തട്ടി ലെവലായതുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോഡിന്റെ ഐറ്റം. അപ്പൊ എത്രയും മേലെ മണ്ണുണ്ട്, അതൊക്കെ നീക്കം ചെയ്യാൻ തോന്നുന്നുണ്ട്. അത് മണ്ണ് ഒരുപാട് കോരി പോകാണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇതാ ഗാർഡറുകൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒന്ന് വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റീൽ വർക്ക് അതും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. കോൺക്രീറ്റ് ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഇതായി രണ്ടെണ്ണം റെഡി. അതുപോലെ കുറച്ചും കൂടി മുന്നോട്ട് ഏകദേശം നമ്മൾ അണ്ടർ പാസിന്റെ അടുത്തെത്തി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്ത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ സൈഡിലുള്ളത്. അപ്പോൾ ഞാൻ അത് പുതിയത് വന്നതാണോ എന്നറിയില്ല കേട്ടോ. ഇവിടെ അതുപോലെ ആ സൈഡ് നമ്മൾ ഏകദേശം അണ്ടർ പാസിന്റെ അടുത്തെത്തി. എന്തൊക്കെ വർക്കുകളെന്ന് നോക്കണം. അപ്പൊ ഈ ഡിവൈഡർ വാൾക്ക് കോൺക്രീറ്റ് പോവാ. നീച്ച ബേസ്മെന്റ് പോവാ. ഓക്കെ. കബ് പോയേ കിത്തന ദിൻ പോലെ തീൻ ചാർ ദിൻ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഡിവൈഡർ വാളിന് എന്താ പറയാ അവിടെ കുഴി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അതെന്ത് ചെയ്ത് അവർ ബേസ്മെന്റ് ക്ലിയർ ചെയ്തിട്ട് സ്റ്റീൽ അതാ പൊന്തി നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം വർക്കുകൾ എവിടം വരായി എന്നുള്ളത്. കുറെ മണ്ണൊക്കെ നീക്കം ചെയ്ത് വീതി പിന്നെയും കൂട്ടിയിട്ടുണ്ട് ഇവിടെ. കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും.
കുറച്ച് എന്തായിരുന്നു അടുത്തായിരുന്നു അതൊക്കെ ദൂരത്തേക്ക് പോയിട്ടുണ്ട് അവിടെയൊക്കെ കട്ട് ചെയ്ത് എടുത്തു ഈ സൈഡ് അതുപോലെ തന്നെ ഈ സൈഡ് മണ്ണ് കുറേ കോരിപ്പോയി അണ്ടർപാസ്സല്ല വീതി അപ്പോൾ അതിൻ്റെ കറക്റ്റ് വീതിയായി തുടങ്ങി അപ്പോൾ അതാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐവ ആ മഞ്ഞ ബോർഡിൻ്റെ പ്രവേശത്ത് കൂടി പോകുന്നുണ്ട് ഏതായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അത് മുകളിൽ പോയിട്ടുള്ളൊരു വ്യൂ കാണിക്കാം അപ്പോൾ നമുക്ക് ശരിക്കും കാണാം കേട്ടോ അപ്പോൾ കാണിച്ചു തരുന്നതാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ അന്നത്തെ മാറ്റങ്ങളും ഇന്നത്തെ മാറ്റവും ഏകദേശം 15-18 ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ അതിനുശേഷമുള്ള മാറ്റങ്ങളാണിത് അന്ന് അതെ ഇതിലൊക്കെ മണ്ണായിരുന്നു അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇത് എത്ര ഹൈറ്റ് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം അവിടെ ഒരു വർക്കറും ഇല്ല എഞ്ചിനീയറോ വർക്കറോ ഒന്നും കാണുന്നില്ല അന്ന് ഇതിൽ ഫുള്ള് വെള്ളമായിരുന്നു അന്ന് ഡിവൈഡർ വാളിന് വേണ്ടിയിട്ട് അവർ ഈ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ചാല് ക്ലിയർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളത് നിറയെ വെള്ളമായിരുന്നു ഇപ്പോൾ അതിൽ അവരെന്ത് ചെയ്തു റാഫ്റ്റ് കോൺക്രീറ്റ് കഴിഞ്ഞു ബേസ്മെൻറ്റ് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി മുകൾക്കുള്ള പില്ലർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം സോറി മുകൾക്കുള്ള വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് സ്റ്റീൽ വർക്ക് അങ്ങോട്ടില്ലേ ഇത്ര ഹൈറ്റിൽ സ്റ്റീൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റീൽ വർക്ക് വരും ഫാസ്റ്റായിട്ടാണ് ഒരു വർക്ക് എന്തായാലും നമുക്ക് താഴെ ഇറങ്ങിയിട്ടൊന്ന് നോക്കാം എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും താഴത്തോട്ടാ ഈ കുണ്ടിൽ നിന്നിട്ടാണ് ഇത്രയും താഴെ നിന്നിട്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് ഞാൻ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മാത്രമാണ് അവർ ഇന്ന് ഇതിലേക്ക് ഇറക്കിയത് ഈ ഏരിയയിൽ പൈലിംഗ് ഉണ്ടാവില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് കണ്ടില്ലേ ഈ വാള് കണ്ടറിയാം ചെങ്കല്ലാണ് അപ്പൊ അടി അത്ര സ്ട്രോങ്ങിൽ നിൽക്കുന്നു അപ്പോൾ ഇവിടെ റാഫ്റ്റ് കോൺക്രീറ്റ് ആണ് പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല കാരണം ഇവിടെ ഉള്ളവർ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്ന സൈറ്റിലുള്ള വർക്കർമാർ ഒരു അറിവ് വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഈ വർക്ക് എന്നുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 4 ദിവസമായി കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് പക്ഷെ കോൺക്രീറ്റ് ടൈമിൽ നമ്മൾ അറിഞ്ഞില്ല എത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയും നീളത്തിലോട്ടോ അതുപോലെ ഈ ഭാഗത്തുനിന്ന് കുറെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അതായത് ഇത്ര ഉയരത്തിലായിരുന്നു ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മണ്ണുണ്ടായിരുന്നത് അതൊക്കെ നീക്കം ചെയ്തു ഈ വാൾ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് അത് അതുപോലെ തന്നെ ഉണ്ട് സെറ്റ് വേറെ വർക്കുകളൊന്നും അതിന് വന്നിട്ടില്ല ഇത് ഫൈനലാ തോന്നുന്നുണ്ട് എനിക്ക് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമ്മൾ അവിടെ നിന്ന് വന്നു ഇതിന്റെ വർക്കുകൾ കണ്ടു മുന്നോട്ടിങ്ങനെ പോയി നോക്കാം ഇവിടെ ആ മണ്ണെടുക്കാത്തതുകൊണ്ട് കാരണം നമ്മൾ നേരത്തെ കാണിച്ചില്ല ഈ ഭാഗത്ത് മണ്ണെടുത്തിണ്ട് ആ മണ്ണിന്റെ മുകളിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ഒന്നും കൂടി ഐറ്റിലാണ് തോന്നിക്കുന്നത് നമ്മളപ്പോ താഴെ വന്ന് പകുതി വരെ വീഡിയോ ഷൂട്ട് ചെയ്തു കാരണം അവിടെ ചളിയാണ് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല അതാണ് മുകളിൽ തന്നെ കയറിയിട്ട് വീണ്ടും ചെയ്തത് എന്തായാലും അടിപൊളി വർക്ക് തന്നെ പറയാം അടിപൊളിയാണ് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ അണ്ടർപാസിന്റെ ഒരു രൂപരേഖ ഇങ്ങനെ വന്ന് ഒരു വാള് ഡിവൈഡർ വാൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് മറ്റു വാള് അത് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതില്ലാത്തതുകൊണ്ട് ആ രണ്ട് വാള് നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ടൈം വെറുതെ നമ്മൾ ടൈം കളയുന്നില്ല
भाई साहब ये बीच वाला मट्टी पूरा निकालेगा ना, निकालेगा वो इस ओके इधर से निकाल के इधर फिलिंग करेगा। हाँ ओके ओके किधर किधर जरूरत है उधर लेके जा रहे हैं। अब नमरते कणुलो अब एवड आवश्यक अब नीक कुछ अंडरपास आवश्यु अब वर्क कूंबार सर्वीस रोड किधर है ओके ओके थैंक यू शुक्रिया भाई साहब। നമ്മൾ ബ്രിഡ്ജ് അതായത് അണ്ടർപാസ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട് ചെറുത്. ഇതാവും നമ്മളെ സർവീസ് റോഡ്, ഇതായിരിക്കണം. അതുപോലെ തന്നെ അപ്പുറം സൈഡ് അതിന്റെ മേലെ ഇവിടെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അത് ആ വാളിന്റെ അപ്പുറത്തൂടെ പോകുന്നത് സർവീസ് റോഡ് ആവാനാണ് സാധ്യത. സർവീസ് റോഡ് ആയിരിക്കും. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണം. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ ഹൈവേ അതങ്ങനെ പോകുന്നു വളാഞ്ചേരി ഭാഗത്ത്. ഞാൻ ഈ ബോർഡിന്റെ അപ്പുറം കടന്നിട്ട് അത് ശരിക്കും കാണിച്ചു തരാം. നോക്കുമ്പോ അടിപൊളി കേട്ടോ, സ്റ്റീലൊക്കെ ഉണ്ടല്ലേ. ഡിവൈഡർ വാളും കൂടി സെറ്റ് ചെയ്താല് ഇവിടുത്തെ വാൾ വർക്ക് ഫിനിഷാണ്. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ നിലവിലുള്ള ഹൈവേ. അപ്പൊ ആ പുത്തനത്താണി ടൗണ് ടച്ച് ചെയ്യാതെയാണ് നമ്മുടെ അണ്ടർപാസ് വരുന്നത്. ഇതാണ് ടൗണ്. അത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന റൂട്ട്, അതായത് കോട്ടക്കൽ കോഴിക്കോട്, കോഴിക്കോട് കോട്ടക്കൽ നിന്നിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ പോകുമ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് വളാഞ്ചേരി അവിടുത്തെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ഒന്ന് തിരുത്തി തരണം. അതുപോലെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്, കട്ടൊക്കെ നിൽക്കുന്നുണ്ടൊപ്പം. അതുപോലെ ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സുഖമാണെന്ന് കരുതുന്നു, സുഖമായിരിക്കട്ടെ. ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ഓക്കെ.